രാഹുൽ ഗാന്ധിയിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച നാടാണ് വയനാട്. ഈ വയനാടൻ കാറ്റാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണമായി മാറിയിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമല്ല. ജനങ്ങളുടെ ചിന്തകളും നിലപാടുകളും ഇവിടെ വ്യത്യസ്തമാണ്. രാഹുൽ എഫക്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തിനും ഇപ്പോഴില്ലാത്തത്. 3 നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്. ഇതിൽ കൽപ്പറ്റ, മാനന്തവാടി മണ്ഡലങ്ങൾ നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൈവശമാണുള്ളത്. സുൽത്താൻ ബത്തേരിയിൽ മാത്രമാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത്. ഐ സി ബാലകൃഷ്ണനാണ് 2011 മുതൽ ഈ സംവരണ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ 11,798 വോട്ടുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. എൻ ഡി എ സ്ഥാനാർത്ഥി സി കെ ജാനുവിന്റെ സ്ഥാനാർത്ഥിത്വവും ഇവിടെ യു ഡി എഫിനാണ് ഗുണം ചെയ്തിരുന്നത്. 27,920 വോട്ടാണ് സി കെ ജാനു നേടിയിരുന്നത്. ഇത്തവണ ജാനു ഒരു ഘടകമല്ലാത്തത് ഗുണം ചെയ്യുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. പൊതുവെ യു ഡി എഫ് ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരിയിൽ 2011 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചരിത്രവും ഇടതുപക്ഷത്തിനുണ്ട്. മുൻ എസ് എഫ് ഐ നേതാവ് പി കൃഷ്ണപ്രസാദ് ആയിരുന്നു അന്ന് വിജയിച്ചിരുന്നത്. ഇടതിനെയും വലതിനെയും പുണർന്ന ചരിത്രമുള്ള സുൽത്താൻ ബത്തേരിയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത് ശക്തമായ മത്സരമാണ്. ഈ മണ്ഡലം പിടിച്ചെടുക്കേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മധുരമായ പ്രതികാരം കൂടിയാണ്. വയനാട്ടിലൂടെ കേരളത്തിന്റെ മനസ്സ് അട്ടിമറിച്ച രാഹുലിന്റെ തട്ടകത്തിൽ സമ്പൂർണ്ണ വിജയമാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. സുൽത്താൻ ബത്തേരി കൂടി പിടിച്ചാൽ അത് സാധ്യമാകുമെന്നാണ് സി പി എം നേതൃത്വവും കണക്കുകൂട്ടുന്നത്. മാനന്തവാടിയിലും കൽപ്പറ്റയിലും 2016 വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ചുവപ്പിന്റെ പ്രതീക്ഷ. മാനന്തവാടിയിൽ സി പി എമ്മിലെ ഒ ആർ കേളുവാണ് പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയിരുന്നത്. കൽപ്പറ്റ മണ്ഡലത്തിൽ സി കെ ശശീന്ദ്രനാണ് മിന്നും താരമായത്. കൽപ്പറ്റ മണ്ഡലം രൂപം കൊണ്ടതിനു ശേഷം ഇതാദ്യമായാണ് ഒരു സി പി എം എം എൽ എ ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നത്. 13,083 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശശീന്ദ്രൻ നേടിയിരുന്നത്. 2016 ശശീന്ദ്രന്റെ എതിരാളിയായിരുന്ന എം വി ശ്രേയസ് കുമാറും ഇത്തവണ ഇടതുപക്ഷത്തുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയായ എസ് ജെ ഡിക്ക് വയനാട്ടിലുള്ള സ്വാധീനം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയും സി പി എമ്മിനുണ്ട്. സി കെ ശശീന്ദ്രൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ജനകീയതയിലൂടെ ഇത്തവണയും വയനാടിനെ ചുവപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം നേതൃത്വം. കൽപ്പറ്റയിലെ ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തവണ മറ്റു മണ്ഡലങ്ങളെയും സ്വാധീനിച്ചിരുന്നു. പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് വയനാട്ടിലെയും പ്രധാന പ്രചരണായുധം. പ്രകൃതി ദുരന്തമുണ്ടായ പുത്തുമലയിൽ സി കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എന്നതാണ് മറ്റു എം എൽ എ മാരിൽ നിന്നും സി കെ ശശീന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത്. മണ്ണിനും തനിക്കുമിടയിൽ അകലം വേണ്ടെന്ന കാരണത്താൽ ചെരിപ്പ് പോലും ഉപേക്ഷിച്ചാണ് ഈ കുറിയ മനുഷ്യൻ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടവാഹനമാകട്ടെ സൈക്കിളുമാണ്. ഓട്ടോറിക്ഷയിൽ നിയമസഭാ കവാടത്തിലും എം എൽ എ ഹോസ്റ്റലിലും എത്തുന്ന ശശീന്ദ്രൻ പോലീസുകാർക്കും കൗതുകമാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല ശശീന്ദ്രന്റെ ലളിത ജീവിതം. അതിരാവിലെ എഴുന്നേറ്റ് പശുക്കളെ കറന്ന് പാൽപാത്രവുമായി കൽപ്പറ്റയിലെ നഗരവീഥികളിലൂടെ നഗ്നപാതനായി ഒരു എം എൽ എ നടക്കുന്നത് സിനിമയിൽ പോലും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. എന്നാൽ കൽപ്പറ്റ നിവാസികൾക്ക് ഇത് പതിവ് കാഴ്ചയാണ്. പഴയ ആളുകൾക്ക് മാത്രമല്ല, പുതുതലമുറയിൽപ്പെട്ടവരും ഓർമ്മ വെച്ച കാലം മുതൽ ശശീന്ദ്രനെ കാണുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പശുക്കളെ കുളിപ്പിക്കുന്നതും പച്ചക്കറി നട്ടു നനയ്ക്കുന്നതുമെല്ലാം ഈ കമ്മ്യൂണിസ്റ്റിന്റെ ദിനചര്യകളിൽ ഉൾപ്പെടുന്നവയാണ്. പ്രത്യയശാസ്ത്രവും ജീവിതവും രണ്ടല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ജനപ്രതിനിധി കൂടിയാണ് ശശീന്ദ്രൻ. അദ്ദേഹത്തിനു മുന്നിൽ ആവശ്യങ്ങൾക്കായി എത്തുന്ന ഏതൊരാൾക്കും തങ്ങളിലൊരുവനായി മാത്രമേ ശശീന്ദ്രനെ കാണാൻ പറ്റുകയുള്ളൂ. ഈ ജനസ്വീകാര്യതയെ വീണ്ടും വോട്ടാക്കാൻ സി പി എം തീരുമാനിച്ചാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാകും.